ആ അളിയാ എന്താണ് ആ എടാ നീ നീയേ നമ്മുടെ അന്തിക്കാട് കമ്മ്യൂണിറ്റി വെച്ചല്ലേ ആ അവിടെ പോയിട്ടേ ഈ ശ്രീവത്സരണം കണ്ടിട്ടേ ഒരു രണ്ട് മൂന്ന് പൊതിച്ചോറ് മേടിക്കോ നീ അതെന്തിനാണ് ഒരു അത്യാവശ്യമുണ്ട് തന്റെ വീട്ടിലിപ്പോ തിന്നണം തരുന്നില്ലേ ആടാ നമ്മളേ നമ്മളിനി സാധാരണ തമാശ പോലുള്ള ഷോർട്ട് ഫിലിമുകളൊന്നും ചെയ്യണ്ട അപ്പൊ നമ്മള് ഷോർട്ട് ഫിലിം നിർത്താൻ പോവാ താനെന്ത് വർത്താണ്ട് പറയണത് നമുക്കേ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് ചെയ്യണം അതും ലൈവായിട്ട് എന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് വൈറലാക്കണം എടാ ഈ ലോകം തന്നെ ഞെട്ടിത്തരിക്കുന്ന ഒരു ത്രെഡ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് നീ ഇങ്ങോട്ട് വാ എന്താ ചോദിക്കുന്നത് ചോറ് തരും ആര് വന്ന് ചോദിച്ചാലും ചോറുണ്ട് ഇവിടെ നീ കഴിച്ചാ ഞാൻ കഴിച്ചോട്ടെ എത്ര മതി വേണം രണ്ട് രണ്ടെണ്ണം മതി ഇനിയിപ്പോ ആർക്കെങ്കിലും വേണമെങ്കിൽ നീ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി ആ സ്ഥലം പറഞ്ഞാൽ അവിടെ ഭക്ഷണം എത്തും ഇതാണ് നമ്മുടെ സ്റ്റൈൽ ഓക്കെ കയ്യില്ല ഹലോ അതെ മണ്ണൂരിക്ക് വരുമ്പോ പുത്തങ്ങളോ പുത്തങ്ങളും അവിടെത്തിയാ ഓക്കെ ഓക്കെ പുത്തങ്ങൾ എത്തിനട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡില് സെബാസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവും എന്ത് അതിന്റെ നേരെ റൈറ്റിലേക്കുള്ള ഒരു വഴി അവിടെ ഒരു കടയും കാണാം കട കണ്ടു താൻ പറഞ്ഞ ബോർഡ് കണ്ടില്ല ഇവിടെ ഒന്നും ആ ലെഫ്റ്റ് സൈഡിൽ സെബാസ്റ്റ്യൻ ഒരു ഗേറ്റും എഴുതി ഉണ്ടാവല്ലോ സെബാസ്റ്റ്യൻ ഇവിടെ ഒരു അഡ്രസ് പറയുമ്പോ മര്യാദക്ക് പറയണ്ടേ ആ സെബാസ്റ്റ്യൻ എന്നല്ല 110 കെവി സെബാസ്റ്റ്യൻ എന്ന് മുഴുവൻ പറയണ്ടേ ഓ സോറി ഞാനേ ആ അത് കണ്ടു 110 കെവി സെബാസ്റ്റ്യൻ അല്ലേ അത് ഞാൻ കണ്ടു ആ 110 കെവി സെബാസ്റ്റ്യൻ അതന്നെ ശരി അഡ്രസ് ചെയ്താ ആ പോണം 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 ശരി ഓക്കെ ആ ശരി പോരാ പോരാ ഓക്കെ ഒരു അഡ്രസ് പറയുമ്പോഴേക്കും പറയില്ല ഇവരൊക്കെ എന്ത് വിദ്യാഭ്യാസം ഈ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ ലോപ്പകല്ലാണ്ട് ഒരു വിഭാഗം നമ്മുടെ ഇവിടെ കഷ്ടപ്പെടുന്നു അപ്പൊ അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണം വിഭാഗം അതാണ് നമ്മളൊക്കെ ഞാനൊക്കെ കാഞ്ഞണി വന്നതൊക്കെ നോക്കുമ്പോ ഉണ്ടല്ലോ നമുക്ക് വിഷമം തോന്നിണ്ടെന്ന് ഒരു ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഇവർക്ക് നേരില്ല എന്നാ നമുക്ക് വേണ്ടിട്ട് ഇവര് രാപ്പകല്ലാണ്ട് പ്രയത്നിക്കുന്നു അപ്പൊ ഇവർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അത് നാളൊരു ചരിത്രവും അപ്പൊ നമ്മൾ ഈ സാധനം നമ്മള് ഷൂട്ട് ചെയ്തിട്ട് ടിക്ടോക്കില് അതുപോലത്തെ സാധനത്തിലൊക്കെ ഇട്ടിട്ട് നമ്മള് അതാണ് ഉദ്ദേശം അടിപൊളി അപ്പൊ ജനങ്ങൾക്ക് ഒരു മെസ്സേജ് ആയി നമ്മള് വൈറലായി അപ്പൊ നമ്മള് വൈറലാവും വൈറലാവും അപ്പൊ ഇത് കാണുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാ ടിക്ടോക്ക് ചെയ്യണ കൊറേ ആൾക്കാരുണ്ടല്ലോ അവരടക്കം വിചാരിക്കുന്നു നമുക്കിത് ആലോചിക്കും നമുക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ അവരടക്കം വിഷമിക്കും കാരണം കഥകൾ ഒരുപാട് ആലോചിക്കണ്ടല്ലോ ഇവര് അപ്പൊ അവര് പോലും ഞെട്ടും ഏയ് നമുക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ അത് മാത്രല്ല ഇത് ചെയ്ത് വൈറലായി കഴിഞ്ഞാ നമുക്ക് സ്വീകരണം മുഖ്യമന്ത്രിയുടെ സ്വീകരണം നമ്മുടെ നാടിന്റെ നമ്മുടെ ഫാൻസിന്റെ സ്വീകരണം നമ്മുടെ വീട്ടില് വില നാട്ടില് വില എവിടെ പോയാലും വില പിന്നെ നമുക്ക് സിനിമയിൽ കയറണം നമ്മുടെ സിനിമ കയറോ നോക്കാലോ ബുദ്ധിമുട്ട് നമുക്കറിയാം ആൾക്കാര് ഞാൻ പറയണ കൊറേ ആൾക്കാർ ഇവിടെ ഫുഡ് കൊടുക്കുന്ന വീഡിയോ എടുത്തിട്ട് ടിക്ടോക്ക് വൈറലാവുണ്ട് ഞങ്ങൾക്ക് വൈറലാവണം ഞങ്ങള് നിങ്ങളെ കോൺസെപ്റ്റ് വന്നിട്ടാണ് കൊടുക്കറ വണ്ടിയിലാളുടെ വണ്ടിയിലാൾ വിഷയമല്ല
ആഹാരങ്ങള് വീഡിയോ കത്തി പിടിച്ച മൊട്ടയിലിട്ടോട്ടോ. കൃത്യനിർവഹണത്തിനിടെ ആംബുലൻസ് ഡ്രൈവറെ തടഞ്ഞു നിർത്തി രണ്ട് യുവാക്കൾ അറസ്റ്റിൽ. അത്യാസന്ന നിലയിലായിരുന്ന രോഗിയെ കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസ് ആണ് യുവാക്കൾ തടഞ്ഞത്. കാരുണ്യ പ്രവർത്തനം എന്ന പേരിൽ ഭക്ഷണം കൊടുക്കുന്ന വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് പ്രസിദ്ധി നേടുകയായിരുന്നു ലക്ഷ്യം. 5 മിനിറ്റ് മുമ്പ് ആശുപത്രിയിൽ എത്തിക്കാമായിരുന്നുവെങ്കിൽ രോഗിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് ഒരു വിഭാഗം നമ്മുടെ ഇവിടെ കഷ്ടപ്പെടുന്നു. അപ്പൊ ഇവർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ ചരിത്രവും.